ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്ന എൻ ഡി എ വോട്ടുനില പരിശോധിക്കുമ്പോൾ എൻ ഡി എക്ക് വിജയം ഉറപ്പാണ് അതേസമയം വിശദമായ ചർച്ചകൾക്ക് ശേഷം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് പ്രതിപക്ഷ നിലപാട് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ് വോട്ടവകാശമുള്ളത് ഇരുസഭകളിലുമായി നാനൂറ് എം പിമാരുള്ള ബി വിജയം ഉറപ്പ് നിലവിലെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന് ഒരവസരം കൂടി നൽകാനുള്ള സാധ്യത കുറവാണ് പാർട്ടിയിലെ മുസ്ലിം മുഖം മുക്താർ അബ്ബാസ് നഖ്വി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നീ പേരുകൾ ബി ജെ പി സജീവമായി പരിഗണിക്കുന്നു പ്രതിപക്ഷം പക്ഷേ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്തിയിട്ടില്ല അടുത്തയാഴ്ച യോഗം ചേർന്ന് വിശദമായി ആലോചിച്ച ശേഷമായിരിക്കും പ്രതിപക്ഷ തീരുമാനം കഴിഞ്ഞ തവണ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണ ഗാന്ധിയെ വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതിയായത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂലൈ അഞ്ചിന് നിലവിൽ വരും ജൂലൈ പത്തൊൻപത് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ആഗസ്റ്റ് ആറിന് വോട്ടെടുപ്പ് നടത്തി അന്ന് തന്നെ ഫലവും പ്രഖ്യാപിക്കും മാതൃഭൂമി ന്യൂസ് ഡൽഹി